iPhone 10 വമ്പൻ ഡിസൈനാണ് കൊണ്ടുവന്നതെങ്കിൽ അതിലെ പിഴവുകളെല്ലാം തീർത്ത് നോച്ചില്ലാതെ പരന്നൊഴുകുന്ന സ്ക്രീനുമായി 2020 ഐഫോൺ എത്തുമെന്നാണ് സൂചനകൾ പറയുന്നത്. വരാനിരിക്കുന്ന ഐഫോണുകളെ കുറിച്ചുള്ള വാർത്തകൾ പോസ്റ്റ് ചെയ്ത് പ്രശസ്തനായ ബെൻ ഗസ്കിൻ ആണ് തന്റെ ട്വിറ്റർ പേജിൽ അടുത്ത വർഷത്തെ പ്രധാന ഐഫോണിന്റെ ഡിസൈൻ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ വർഷവും പല ഡിസൈനുകളും പരീക്ഷിച്ച ശേഷമായിരിക്കും ഏത് ഡിസൈനുമായി മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ കമ്പനി തീരുമാനത്തിലെത്തുക. ഗാസ്കിൻ പറയുന്നത് ഇത് അടുത്ത വർഷത്തെ ഐഫോണുകളുടെ പ്രോട്ടോടൈപ്പുകളിൽ ഒന്നാണ് എന്നാണ്. ഇവിടെ ഫേസ് ID അടങ്ങുന്ന ട്രൂ ഡെപ്ത് ക്യാമറ സിസ്റ്റവും മറ്റ് സെൻസറുകളും സ്ക്രീനിനുള്ളിൽ അടക്കം ചെയ്യുകയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. iPhone 10 ഇത്തരമൊരു ഡിസൈൻ കൊണ്ടുവരാനാണ് ആപ്പിളിന്റെ എഞ്ചിനീയർമാർ ശ്രമിച്ചത്. എന്നാൽ അവർക്കത് സാധിക്കാതെ വന്നതിനാൽ വിലക്ഷണമായ ഡിസൈൻ എന്ന് പലരും വിധിയെഴുതിയ നോച്ച് പിന്നീട് പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് ഫോണുകളിലേക്കും എത്തുന്ന കാഴ്ചയാണ് പിന്നെ ലോകം കണ്ടത്. എന്നാൽ പിന്നീട് പല ആൻഡ്രോയിഡ് ഫോൺ നിർമ്മാതാക്കളും നോച്ച് ഇല്ലാത്ത ഡിസൈനുള്ള ഫോണുകൾ നിർമ്മിച്ചു. പക്ഷേ 2019 ഐഫോൺ പോലും നോച്ചുമായാണ് ഇറങ്ങിയത്. എന്തായാലും ഐഫോൺ പ്രേമികൾക്കും അടുത്ത വർഷം നോച്ച് ഇല്ലാത്ത ഐഫോൺ കയ്യിൽ വയ്ക്കാൻ പറ്റിയേക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ പറയുന്നത്. പുതിയ സ്ക്രീനിന് നോച്ച് ഇല്ല എന്ന് മാത്രമല്ല വലിപ്പവും കൂടുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്ത വർഷത്തെ മോഡലുകളിലൊന്നിന് 6.7 ഇഞ്ച് വലിപ്പമുള്ള കൂറ്റൻ സ്ക്രീൻ ആയിരിക്കും ലഭിക്കുക എന്നാണ് പറയുന്നത്. ഈ ഫോൺ പുറത്തിറങ്ങിയാൽ ആപ്പിളിന്റെ ഏറ്റവും വലിപ്പം കൂടിയ മോഡലായിരിക്കും ഇത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു പ്രോട്ടോടൈപ്പ് മോഡലിന്റെ ചിത്രമാണ്. ഈ ഡിസൈനിൽ മാറ്റം വന്നാൽ അത്ഭുതപ്പെടേണ്ട എന്ന കാര്യവും മനസ്സിൽ വെക്കണം. മറ്റൊരു മാറ്റമായി പറയുന്നത് ഒരു പ്രോ മോഡലിന്റെ വലിപ്പം കുറയും എന്നതാണ്. ഈ വർഷത്തെ 11 Pro Max പകരമുള്ള മോഡലായിരിക്കാം 6.7 ഇഞ്ച് സ്ക്രീനുമായി അടുത്ത വർഷം എത്തുക. എന്നാൽ ഈ വർഷത്തെ ഐഫോൺ 11 Pro പകരമുള്ള സ്ക്രീനിന്റെ വലിപ്പം 5.4 ഇഞ്ചായി കുറച്ചേക്കാമെന്നും പറയുന്നു. ഇത് ശരിയാണെങ്കിൽ വലിപ്പം കുറഞ്ഞ സ്ക്രീൻ ആഗ്രഹിക്കുന്ന നിരവധി ഉപയോക്താക്കൾ ഉണ്ടെന്ന കാര്യം ആപ്പിളും അംഗീകരിക്കുന്നു എന്നതായിരിക്കാം പുതിയ നീക്കത്തിന് പിന്നിലെന്ന് കരുതുന്നു. നിലവിലുള്ള ഏറ്റവും നല്ല സ്ക്രീനുള്ള ഫോണുകളിലൊന്ന് 1+7 Pro ആണ്. ഇതിന്റെ 90Hz റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ മനോഹരവുമാണ്. എന്നാൽ അടുത്ത വർഷത്തെ ഐഫോണിന് ആവശ്യാനുസരണം 60Hz അല്ലെങ്കിൽ 120Hz റിഫ്രഷ് റേറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന സ്ക്രീനാകും കിട്ടുക എന്നും പറയുന്നു. ഗെയിമർമാരെയും മറ്റും ആവേശത്തിലാഴ്ത്തുന്ന വാർത്തയായിരിക്കും ഇത്. ആപ്പിളും ഈ ഫീച്ചർ നൽകുന്ന കാര്യത്തിൽ പിന്നിലൊന്നുമല്ല. ഇതുവരെ ഇറങ്ങിയ ഐഫോണുകളിൽ ഇല്ലെങ്കിലും ഐപാഡ് പ്രോ മോഡലുകളിൽ ഉയർന്ന റിഫ്രഷ് റേറ്റുള്ള സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. 1+7 Pro സ്ക്രീൻ നൽകിയത് സാംസങ് ആണ്. ആപ്പിൾ ഇപ്പോൾ ഐഫോണിനായി ഉയർന്ന റിഫ്രഷ് റേറ്റുള്ള സ്ക്രീൻ നിർമ്മിച്ചു കിട്ടാൻ സാംസങ്ങും LGയുമായി ചർച്ചയിലാണെന്ന് മറ്റൊരു ടിപ്സ്റ്ററായ ഐസ് യൂണിവേഴ്സ് അവകാശപ്പെടുന്നു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.